ഹായ് ഫ്രണ്ട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റി ആൻഡ് സൊസൈറ്റി, സംസ്കാരവും വ്യക്തിത്വവും സമൂഹവും എന്ന മൂന്നാമത്തെ മൊഡ്യൂളിലെ പേഴ്സണാലിറ്റി എന്ന പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് വാട്ട് ഈസ് പേഴ്സണാലിറ്റി ആൻഡ് ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണാലിറ്റി ആൻഡ് കൾച്ചർ. എന്താണ് വ്യക്തിത്വം? വ്യക്തിത്വം സംസ്കാരവും തമ്മിലുള്ള ബന്ധം നിർണയിക്കുക. ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവിയും പങ്കും നിർണ്ണയിക്കുന്നതിന് അവൻ്റെ വ്യക്തിത്വം പ്രധാന ഘടകമാണ്. എന്നാൽ വ്യക്തിത്വം എങ്ങനെ പുരോഗതി പ്രാപിക്കുന്നതെന്നും ഏതെല്ലാം ശക്തികളാണ് വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കുന്നതെന്നും പ്രവർത്തിപ്പിക്കുന്നതെന്നും അനുബന്ധമായ വിഷയങ്ങളാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും വ്യക്തിത്വം ഉൾക്കൊള്ളുന്നതിനാൽ മനുഷ്യ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ധാരാളം ഘടകങ്ങൾ കണക്കിലെടുക്കുന്നു. അവയിൽ ചില ഘടകങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് പരിസ്ഥിതി, രണ്ട് പാരമ്പര്യം, മൂന്ന് സംസ്കാരം, നാല് അനുഭവജ്ഞാനം. ഇതിൽ ഫസ്റ്റ് വൺ പരിസ്ഥിതി. ശാരീരിക പരിസ്ഥിതി വ്യക്തിയുടെയും രാഷ്ട്രത്തിൻ്റെയും തന്നെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബുദ്ധിശക്തി, ഊർജ്ജസ്വലത, കഴിവ്, മുൻകൈയെടുക്കൽ, ധീരത, ധൈര്യം, ആവേശം എന്നിവയെല്ലാം വ്യക്തിത്വത്തിൻ്റെ പുരോഗതിക്ക് സഹായിക്കുന്നവയാണ്. രണ്ടാമത്തതാണ് പാരമ്പര്യം. വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമാണ് പാരമ്പര്യം. പാരമ്പര്യത്തിൽ പരിശീലനവും അതിൻ്റേതായ പങ്ക് വഹിക്കുന്നു. ഒരു വ്യക്തി ആർജിച്ച ധൈര്യത്തെ പ്രദർശിപ്പിക്കുന്നതിന് ശരിയായ രീതിയിൽ ശിക്ഷണം ലഭിച്ചിരിക്കണം. അതായത് കുടുംബത്തിലെ ചില പ്രത്യേക ലക്ഷണങ്ങൾ ചില കുട്ടികൾക്ക് പകരം പരസ്യമായി ആർജിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ശക്തി, ദുർബലത, ഊർജ്ജസ്വലത, മാന്ദ്യം, ബുദ്ധിശക്തി, ഭീരുത്വം, ധൈര്യം എന്നിവയെല്ലാം വ്യക്തികൾ ആർജിക്കുന്ന ചില പാരമ്പര്യ ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് പറയാം. മൂന്നാമത്തതാണ് സംസ്കാരം. വ്യക്തിത്വ പ്രകാശനത്തിനും രൂപീകരണത്തിനും സംസ്കാരം അതിൻ്റേതായ ഭാഗം നിർവഹിക്കുന്നുണ്ട്. മക്കൾവറിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വവും സംസ്കാരവും തമ്മിലുള്ള ബന്ധമെന്നത് ഒരു വശത്ത് ഒരു വ്യക്തി ആർജിച്ചിരിക്കുന്ന സാമൂഹ്യ പാരമ്പര്യവും അതിനോടുള്ള അവൻ്റെ ബോധപൂർവവും അബോധപൂർവവുമായിട്ടുള്ള പ്രതികരണത്തെയും മറുവശത്ത് വ്യക്തിയുടെ സ്വഭാവത്തെ മൊത്തമായി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു സമുദായത്തിൻ്റെ വ്യക്തിത്വം അതിലെ വ്യക്തികളിലൂടെ പ്രതിഫലിക്കുന്നു എന്നതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ സംസ്കാരവും വ്യക്തിത്വവും തമ്മിലുള്ള ബന്ധം അത്ര യോജിപ്പാർന്നതല്ല. നാലാമത്തെ ഘടകമാണ് അനുഭവജ്ഞാനം എന്നത്. അനുഭവജ്ഞാനം എന്നത് രണ്ട് തരത്തിൽ കാണപ്പെടുന്നു. തുടർച്ചയായ ബന്ധം മൂലവും പെട്ടെന്നുള്ള ബന്ധം മൂലവും ജനങ്ങൾ അറിവുള്ളവരാകുന്നു. ഇതിനെ അനുഭവജ്ഞാനം എന്ന് പറയുന്നു. ഒരു കുട്ടിക്ക് അവൻ്റെ മാതാപിതാക്കളോടുള്ള പരിചയം ആദ്യത്തെ വിഭാഗത്തിലും ഒരു കളിക്കളത്തിലെ കുട്ടികളോടുള്ള പരിചയം രണ്ടാമത്തെ വിഭാഗത്തിലും ഉൾപ്പെടുന്നു. ആദ്യത്തെ തരത്തിലുള്ളത് വളരെ ആഴത്തിലുള്ള ബന്ധമായിരിക്കും. കാരണം അവൻ ദീർഘകാലം അവൻ്റെ മാതാപിതാക്കളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, സമൂഹവും വ്യക്തിത്വവും. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വളർത്തുന്നതിന് സമൂഹം സഹായിക്കുന്നുണ്ട്. സമൂഹത്തിൽ കൂടിയാണ് ഒരു വ്യക്തി ശരിയായി പെരുമാറുന്നതിനും അവൻ്റെ വ്യക്തിത്വത്തെ ക്രമീകരിക്കുന്നതിനും പഠിക്കുന്നത്. ചില സമയങ്ങളിൽ വ്യക്തിത്വ ഗുണങ്ങൾ സാമൂഹ്യ പരിസ്ഥിതികളുമായി വിയോജിക്കാം. എന്നാൽ മൊത്തത്തിൽ സമൂഹവും വ്യക്തിയും ഇടയിലോ അവൻ്റെ വ്യക്തിത്വത്തിന് എതിരായോ യാതൊരു വൈരുദ്ധ്യവും ഇല്ല. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ശക്തികളെ പുറത്തു കൊണ്ടുവരുന്നതിനും പെരുമാറ്റങ്ങളെയും ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും രൂപപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. കിങ്സ്ലി ഡേവിഡിൻ്റെ വാക്കുകളിൽ അവസാനമായി മതം വ്യക്തിക്ക് അവൻ്റെ കഴിഞ്ഞ കാലത്തോടൊപ്പവും അനന്തമായ ഭാവിയോടൊപ്പവും വ്യക്തിത്വ ബോധം നൽകുന്നുണ്ട്. മതമാണ് ഒരു വ്യക്തിയുടെ കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെയുള്ള ജീവിതഘട്ടത്തിനനുസരിച്ച് വ്യക്തിത്വത്തെ ക്രമീകരിക്കുന്നത്. വ്യക്തിത്വത്തിൻ്റെ സംയോജനത്തിന് മതം സഹായിക്കുന്നു. പക്ഷെ മറ്റു ചില മരുന്നുകളെ പോലെ തന്നെ അത് പരിഹാരം നേടുന്നതിന് പകരം തെറ്റായും ബാധിച്ചേക്കാം. ക്രമരഹിതമായ വ്യക്തിത്വം. വ്യക്തിക്കും സമൂഹത്തിനും പരസ്പര വിരുദ്ധ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്കറിയാം, ഓരോ സമൂഹത്തിലും ചില വ്യക്തികൾ സാമൂഹ്യ ക്രമങ്ങളോടും വ്യവസ്ഥിതികളോടും യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നത്.
അതുമൂലം അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരായി മാറുന്നു. ഇവർ സമൂഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരിക്കുന്നത് മൂലം സമൂഹം ഇവരെ ശിക്ഷിക്കുന്നു. ഇന്നത്തെ യുഗത്തിൽ സങ്കീർണമായ സാമൂഹ്യ ക്രമങ്ങളും ക്രമരഹിതമായ വ്യക്തിത്വത്തിന് കാരണമാകുന്നുണ്ട്. കാരണം സാമൂഹ്യ ക്രമങ്ങൾ സമൂഹത്തിൽ നിന്നും ആവശ്യത്തിൽ കൂടുതൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ വർദ്ധിച്ചു വരുന്ന മോഹങ്ങളെ അടക്കുന്നതിനും മതിയായ മാർഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തതിനാൽ ഈ മോഹഭംഗങ്ങളും ക്രമരഹിതമായ വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്നു. വ്യക്തിത്വം എന്നത് ഒരു സങ്കീർണമായ പ്രതിഭാസമാണ്. അതിൽ നമ്മളാൽ തന്നെ തെറ്റായ അർത്ഥങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഇവയെല്ലാം ഇവയുടേതായ ഫലം സൃഷ്ടിക്കുകയും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതോടുകൂടി മൂന്നാമത്തെ മൊഡ്യൂളും കഴിഞ്ഞു.